ഞങ്ങളുടെ വഴിയും വഴികാട്ടിയും മേഘത്താവേ സർവ പ്രത്യാശയും ഞങ്ങൾ അങ്ങിൽ സമർപ്പിച്ച ഈ റോഷൻ ഞങ്ങളുടെ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൾത്താരങ്ങളിലേക്ക് യാത്ര അയക്കുന്നു. കരിവോട തൃക്കൺ പാർക്കണമേ നിത്യനായ സർവേശ്വര ആമേൻ. ദൈവം രൂപകൽപ്പന ചെയ്തു മെനഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണിത്. നമുക്കെല്ലാവർക്കും കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും സർവശക്തന്റെ തമ്മിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. തന്റെ തൂലുകൾ കൊണ്ട് എന്നെ അവിടുന്ന് മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. സകലത്തിന്റെ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവെ നിന്റെ ദാസനായ റോഷനെ സ്നേഹത്തിന്റെ ശൃംഖല കൊണ്ട് വിവാഹമെന്ന കുദാശ അഭ്യർത്ഥിക്ക് മാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കുവാനും വിശ്വസ്ത പുലർത്തുവാനും ശക്തി നൽകണമേ. പരസ്പര ധാരണയോടെ ഹൃദയ ഐക്യത്തിൽ ദൈവാനുഗ്രഹം അനുഭവിച്ച് സന്തുഷ്ടനെ കഴിയുവാൻ നിന്റെ ദാസനെ ഇടയാക്കണമേ. സ്നേഹനിധിയായ പിതാവെ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ച അങ്ങിൽ ജീവിച്ച് ആനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. കാനായിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത് വിവാഹത്തെ മംഗളകരമാക്കി തീർത്ത് ഈശോയെ ഈ വിവാഹ ജീവിതം ധന്യമാക്കണമേ.
ഈ കുടുംബത്തിന് വേണ്ടി മാതൃശ്രീയായിച്ച് പരിശുദ്ധ മാതാവേ ഇവർക്ക് വേണ്ടി എന്നും അപേക്ഷിക്കാമേ. നസ്രത്തിലെ തിരുകുടുംബം പോലെ സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ഒരു കുടുംബമാകുവാൻ യേശുവേ പിതാവേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുത്ത മണവാളിനെ അനുഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികളെയും അഭ്യുതകാംക്ഷികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹനാനെ സുശേഷം രണ്ടാം അധ്യായം 11 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. കാനായിലെ വിവാഹം വിരുന്ന് മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്ന് പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആൾക്കാൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവേൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വാക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരിൽ എടുത്തു കൊണ്ടുവച്ചൊല്ലുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തന്നെ വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. You seem so far away, a million miles or more it feels today. And though I haven't lost my faith, I must confess right now that it's hard for me to pray. But I don't know what to say, I don't know where to start. But as you give the grace, with all that's in my heart, I will sing, yes, I will pray. Even in my darkest hour, through the sorrow and the pain, I will sing. Your word is true, I will sing. Through the window I see you waiting, you are smiling, 'cause I'm coming. Your eyes are a story, an ocean of memories, pictures of faces and places, and all of the things that make us feel like we have it all. We have it all. All of the times that make us realize we have it all. We have it all. We have it all. Living and dying, laughing or crying, if we have the whole world or have nothing. I know there are long nights, but we'll make it. With every sunrise comes a new life, and all of the things that make us feel like we have it all. We have it all. All of the times that make us realize we have it all. Yeah.
a wedding dance, New Year's dreams, a toast with friends, a soldier coming home from war, a faith, a hope for so much more. അകത്താരിലെന്നും ദീപമായി നിറയാൻ, ഹൃദയത്തിലെന്നും നാഥനായി വാഴാൻ. അകത്താരിലെന്നും ദീപമായി നിറയാൻ, ഹൃദയത്തിലെന്നും നാഥനായി വാഴാൻ. പ്രിയനേശുനാഥൻ പ്രഭയായി നിറവായി അണയും നിമിഷത്തിലാരാധന. പ്രിയനേശുനാഥൻ പ്രഭയായി നിറവായി അണയുന്ന നിമിഷത്തിലാരാധന. വചനത്തിനൊളിയിൽ ചരിക്കാൻ, ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കാൻ. Oh,
Oh,
യേശുവിനെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. അവിടെ വീട്ടിൽ പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവൾ ഇല്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്താ? എന്റെ സ്ത്രീ ഇനിയുമായി. അവന്റെ അമ്മ പരിശോധനയോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറഞ്ഞു യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന ആറ് തലച്ചുണ്ടികൾ അവരെ പറയുന്നു. ഓരോന്നിനും രണ്ടോ മൂന്നോ ധനികളിൽ വെള്ളം നിറയ്ക്കണമെന്ന് യേശു അവരെ കഴിച്ചു. അവർ അവയെ എല്ലാം അപകടം കുറച്ചു. ഇനി പകർന്ന കലവൻകാരൻ എടുത്തുകൊണ്ട് ചെല്ലുന്നതെന്ന് അവർ പറഞ്ഞു. അവർ പ്രാർത്ഥന തന്നെ ചെയ്തു. കലവൻകാരൻ ഇല്ലാതെ മാറിയ ആ വെള്ളം ഒഴിച്ചു നോക്കി. അത് ഇവിടെ നിന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ വെള്ളം പോലീയാൻ പറഞ്ഞിരുന്നു. അവർ ഭഗവാനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽക്കരമേഞ്ഞ് അതിന് ഇളകുന്നു. അതിഥികൾ വെള്ളം പിടിച്ച് കഴിയുമ്പോൾ എന്നാൽ നീ നല്ല വീടിനെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിനെ പുറത്തും വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളെ പകർത്തമാണ് ചെയ്ത ഈ അത്ഭുതം. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന റോഷൻ, സോണ ഇവരുടെ രണ്ടുപേരെ കുടുംബമാക്കിയത് ഈ വിവാഹം എന്ത് ആരംഭിക്കുന്നുണ്ട്? ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പറയാൻ പാടി കേട്ടു വാലഘാം പകരുന്ന സമയം സ്വർഗം തുറക്കപ്പെടുന്ന സമയം നിമിഷമാണ്. തീർച്ചയായും ഈ നിമിഷങ്ങൾ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. കാരണം ദൃശ്യമായ വസ്ത്രങ്ങളിലൂടെ അനശ്വരമായ ദൈവികത്തിലൂടെ ദൈവം ഭാഗമാക്കി വരുന്ന നിമിഷങ്ങളാണ്. ഈ റോഷൻ എന്ന പച്ചയായ ഈ മനുഷ്യൻ പച്ചയായുള്ള ഈ സ്വാമി കൂടി ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനപ്പെടുകയാണ്. ഇന്ന് മുതൽ വരണമാരെ കർത്താവെ കാത്തുവാക്കി ഞങ്ങൾ പരസ്പരം ഒരുമയോടുകൂടി ജീവിച്ചു എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇവർ നിങ്ങളെല്ലാവരും തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്? കാരണം ഇത് അളക്കേണ്ടത് തമിഴ്നാട്ടിന് മുമ്പിലാണ് ഈ യുവപ്പെടി ചെയ്യുന്നത്. എന്നാലേ അത് ജീവിതത്തിലെ അവസാനം വരെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. റോഷനോട് ചോദിച്ചു, തിരിച്ച് ചോദിച്ചു, റോഷൻ ചോദിച്ചു, റോഷൻ എന്നെ അങ്ങനെ പോകണം, കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പം ഫോൺ വിളിച്ചോളൂ, വിളിച്ച് ശ്രുതി ഇങ്ങനെ ചോദിച്ചു. ആ ഒരു സന്തോഷം മനസ്സിലാക്കുന്ന മാസം ശരിക്കും പ്രേമം കണ്ടത് ആ ഒരു അനുഭൂതിയാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പറഞ്ഞു, തമ്പുരാനെ കണ്ടു ഒരുത്തിയെ കാണിച്ചോളൂ, അത് അതാണ് വീടും. എന്തായാലും തമ്പുരാൻ തീർച്ചയായും ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വലിയൊരു അത്ഭുതത്തിന്റെ തെളിവാണ്. കാരണം എങ്ങോ എവിടെയോ ജീവിച്ചു വന്ന ബ്രഹ്മഗർഭത്തിലാണ് അല്ലെങ്കിൽ അമേരിക്ക വഴി പല സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന ഈ സോമനെ ഈ പാവം ദൈവത്തിന് വേണ്ടതല്ല ആവശ്യക്കാരനും ഈ റോഷന്റെ ഫേസ്ബുക്കിലാണ് സോണാലിന്റെ ഫേസ്ബുക്കിലെ അവന്റെ തന്നെയാണോ? എന്തുകൊണ്ടാണ് അതിലാണ് നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ചേർന്നിരിക്കുന്നത്? ഈ രണ്ടുപേരും അപ്പന്മാരും ടീച്ചേഴ്സും അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ ഒത്തിരി ആണെങ്കിൽ ഗുരുക്കച്ചും മാതാവരാ ഒത്തിരി കാര്യങ്ങൾ പറയും. അപ്പൊ അതെന്തായാലും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒത്തിരിയധികം സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇവര് ഇവരുടെ ജീവിതത്തിലെ വഴികളിലൂടെ കൊണ്ടു പോയിട്ട് എന്നോ എങ്ങനെയോ അവിസ്മരണീയമായിട്ട് ഇന്ന് ഇവര് ഈ ദേവാലയത്തിൽ കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒന്നിച്ചേരന്റെ പുറകിൽ എന്തെങ്കിലും അവർ പറഞ്ഞു അങ്ങനെ കണ്ടു ഫോട്ടോ കണ്ടു ഇങ്ങനെ കണ്ടത്. അപ്പോൾ എന്തായാലും പെണ്ണിനെ ഈ പെണ്ണിനുള്ള ചർച്ച കൊണ്ടേ
കുറച്ച് വസ്ത്രം അപ്പോൾ ഇന്ന് നടക്കുന്ന മംഗളകർമ്മം ഈശോയുടെ അടുത്തേക്കല്ലേ വരുന്നത്? കുറിച്ച് ചേട്ടാൻ പോകും, കുഴപ്പമില്ല. കുറിച്ച് തീർച്ചയായും സാധാരണ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും സോണയുടെയും റോഷന്റെയും വീട്ടുകാരൊക്കെ ഒത്തിരിയധികം സ്വർണ്ണ ആഭരണങ്ങൾ അല്ലെങ്കിൽ മോഡിയായി മോഡിയായിട്ടുള്ള വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ ഒത്തിരി ഒത്തിരി ഒരുക്കങ്ങൾ അതെല്ലാം നടത്തിയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട സാരി ഇഷ്ടപ്പെട്ട വസ്തുക്കൾ എല്ലാം ഇപ്പം റോഷനി വരാൻ കാത്തിരുന്നെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങൾ പിന്നെ മേടിക്കാൻ പെങ്ങൾ വരാൻ വേണ്ടി. അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി ഒരുക്കങ്ങൾ ഭൗതികമായിട്ട് നടത്തി. പക്ഷേ ഇത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും അത് പൂർണ്ണമാകുകയില്ല എന്നാണ് നമ്മളിത് പറയുക. ഇന്ന് ഇവിടെ തമ്പുരാൻ മുമ്പിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചേർത്തപ്പെട്ടില്ലെങ്കിൽ അത് പൂർണ്ണമാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഇവർ സ്വീകരിച്ചിരിക്കുന്ന പുതിയ തീരുമാനം ഉടമ്പടി കർത്താവിന് മുമ്പിലാണ്. അവർ ഇനി എത്ര പണമുണ്ടെങ്കിലും എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ആവശ്യം ഇന്ന് മുതൽ ഇവരുടെ പ്രാർത്ഥനയുടെ ജീവിതമാണ്. പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിന് അവസാനം വരെ ഇവർക്ക് നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചേർന്നിരിക്കുന്ന ഒരു കാരണം ഈ ചെറുപ്പക്കാരനെയും ഈ യുവതിയെയും ദൈവത്തിന് മുമ്പിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി വിവാഹ ആശയിലേക്ക് നയിക്കുവാനായിട്ടാണ്. ദൈവം ക്രിസ്തു വെള്ളം മിഞ്ഞാക്കിയ വലിയൊരു സംഭവം, വലിയ ഉപമ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എല്ലാ കല്യാണത്തിൻ്റെ തന്നെ ഈ കാര്യം തന്നെ പറയുന്നത്? കാരണം ഇതിന് വലിയൊരു അർത്ഥമുണ്ടെന്നോർക്കുക. ഈ കല്യാണം വരുന്നതിൽ, കാരായനെ കല്യാണം വരുന്നതിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കർത്താവ് വെള്ളം വീഞ്ഞാക്കി, അതെല്ലാവർക്കും അറിയാം. പക്ഷേ കല്യാണത്തിലെ വെള്ളം വീഞ്ഞാക്കിയതിന് പുറകില് പിന്നെയും പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ ഇവിടെ ഇവിടെ ചെന്ന് നടക്കണം. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇത് വായിക്കുക. എന്താ പറയുന്നവരെ, ഈ കല്യാണത്തിൻ്റെ പിറകിൽ നടന്ന മറ്റൊരു അത്ഭുതം എന്താ? കാനായിലെ കല്യാണ വിരുന്നിന് ആ പരിചാരകൻ ചോദിച്ചു, എന്താ ചെയ്യുക? വീതിയില്ല, വീട്ടിൽ പോയിരിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യുക? അപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചത് പറഞ്ഞു, എന്റെ സമീപിയിട്ടില്ല. പക്ഷേ വീണ്ടും പരിശുദ്ധ അമ്മയോട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മളിത് വായിച്ചു കൊണ്ടു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക, അതായത് യേശുവിന്റെ മനസ്സും അഭിപ്രായവും പരിശുദ്ധ അമ്മയുടെ മനസ്സും ഒന്നായി തീരുക. അവർ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒന്നായി തീരുന്നപ്പോഴാണ് അവരെ അർത്ഥം പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ രണ്ട് മനസ്സുള്ള രണ്ട് വ്യക്തികളും രണ്ട് കുടുംബങ്ങളും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് സ്വഭാവങ്ങളുള്ളവരാണ്. തീർച്ചയായും ഇത്ര കുറേ ദിവസം അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കും, എന്നാലും നല്ല കാര്യം കുറേ കാര്യങ്ങൾ പറയുന്നുള്ളൂ, ഇഷ്ടമാണെന്നും അല്ലാതെന്നും കുറേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കാര്യത്തിലെ കല്യാണം നടക്കുന്ന പോലെ ഇവ രണ്ടുപേരുടെയും മനസ്സിലെ ഇഷ്ടങ്ങൾ ഇനി ഇവിടെ ചെയ്യുന്നതിന് ഒന്നായി തീരുകയാണ്. ശരി, ഒരുപക്ഷേ സോണയുടെ വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോഴത്തേക്ക് റോഷൻ ചോദിക്കും, അതാരും അപ്പോൾ രണ്ടുപേരും അത് ഇവിടെ ഇവിടെ ഇന്ത്യയിലെ അല്ലേ റോഷൻ്റെ വാട്സപ്പിൽ ഫേസ്ബുക്ക് മെസ്സേജ് വരുമ്പോഴത്തേക്ക് തന്നെ സോണ ചോദിക്കും, പുതിയ പേരിലേക്ക് ചോദിക്കാൻ പറ്റില്ല എന്താ തോന്നുന്നു. അപ്പൊ
എവിടെ പോയാലും കൂടെ ചാടി ഇറങ്ങുന്ന ഒരാളെ കിട്ടി. അതോടൊപ്പം തന്നെ സോണ പോകുമ്പോഴും കൂടെ കൊണ്ടുവരും പോകാനായിട്ട് ഒരാളെ തമ്പുരാൻ കൊണ്ടു തന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ ഒരു മനസ്സോടുകൂടെ ഒരു ഹൃദയത്തോടുകൂടെ എടുക്കണമെന്നാണ് തിരുവചനം പറയുക. ഇന്ന് വരെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പഠിച്ചതും ഡ്രസ്സും എന്തൊക്കെ തിരഞ്ഞെടുക്കാം അതൊക്കെ സ്വന്തം ഇഷ്ടവും അതോടൊപ്പം തന്നെ അത്തൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചതാണെന്നായിരിക്കും. പക്ഷേ ഇനി മുതൽ ഇന്ന് മുതൽ നിങ്ങളുടെ പരസ്പരം രണ്ടുപേരുടെ മനസ്സുകൾ ഒന്നായിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഒന്നായിട്ട് ആരെന്ത് ചോദിച്ചാലും സോണ വേണോ അയ്യോ അത് ഞാൻ റോഷനെ ചോദിച്ചോട്ടെ. റോഷനെ ചോദിച്ചാൽ പറയും അയ്യോ അത് അത് മാത്രം അത് സോണ ചോദിച്ചത് കാര്യങ്ങൾ പറയാം. അതുപോലെ ഒരു മനസ്സിലാകുന്ന അനുഭവം ഉണ്ടാകാം. ശരിക്കും കണ്ട വിവാഹ ജീവിതം വെച്ചാൽ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ പഠിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലൊക്കെ കൂടെ വരണം. തീർച്ചയായും ഇവരുടെ മാതാപിതാക്കളുടെ കൂടെ മുന്നോട്ട് ഈ യാത്ര ഇത് സൈക്കിളിലോട്ട് പഠിക്കുന്ന പോലെ പഠിക്കാൻ കൂടെ ഉണ്ടാവും. അവർ തന്നെയും എവിടെയൊക്കെയാണ് വളവുകളുണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് സ്പീഡ് കുറയ്ക്കേണ്ടത്. തീർച്ചയായും സോണയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഗ്രഹങ്ങൾ തുടങ്ങും ആ അടിപൊളി നാലണ്ട റോഡിൽ ആയിരിക്കും വണ്ടി ഓടിച്ചു വരുന്നത്, സൈക്കിൾ ഓടിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ ഇവിടെ എല്ലാ മറ്റത്തിൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും അവിടെ ഏറ്റവും ഇറക്കോ കല്ലും ഞാൻ അടിക്കും. അവിടെ ആ സൈക്കിളിൽ ഗ്രഹങ്ങൾക്ക് പോയവാൻ ഓടിച്ച ശേഷവും തീർച്ചയായും കണ്ടെത്തി കിടന്നു അല്ലെങ്കിൽ അതിനെ കണ്ടോട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ ഈ കല്ലുപാത്രത്തോടെ കഷ്ടപ്പെട്ട് പതുക്കെ സ്പീഡ് പതുക്കെ സ്പീഡ് കുറച്ച് പോയ റോഷൻ ഇനി ബന്ധപ്പെട്ട് പോയ കാളവ് കൂടിയുള്ള ഓടിച്ച് ചെയ്യാവോ അവിടെ ചെയ്തിട്ട് പോകണം. അപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപോയിരിക്കുകയാണ്. ഒരു പക്ഷേ സോണയെ സംബന്ധിച്ചിടത്തോളം പുതുമയാണ് എനിക്കിത് ഇത്രയും സ്പീഡ് കുറച്ച് പോകണേ ഈ സൈക്കിൾ എനിക്കറിയാവുന്നതല്ലേ കാര്യം. പക്ഷേ എന്നാൽ അവർ അടുത്ത് നിർമ്മിക്കുന്ന ആഗ്രഹമുണ്ട്. ആരാണ് കുര്യൻ സാറും അല്ല അപ്പൻ അമ്മയൊക്കെ ചേച്ചി ഒക്കെ അമ്മച്ചേരി അവിടെ അവിടെയൊക്കെ നോക്കി അവരുടെ ഇഷ്ടം എന്തൊക്കെയാണ് അവരെന്താ പറയാൻ സ്വന്തം ഇഷ്ടം ഈ അപ്പൻ്റെ അമ്മയുടെ അവരുടെയൊക്കെ ഇഷ്ടം നോക്കി അവരെ അവരുടെ രീതി കുടുംബത്തിലേക്ക് അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്ന കുടുംബങ്ങളുടെ ധൈര്യമായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചു റോഷൻ അങ്ങനെയൊക്കെ
വീട്ടിലാണെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. ഈ പെൺകുട്ടി എങ്ങനെയായിരിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കറി വെച്ച് തരണം. എന്നാലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പന്മാരോടും അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് കല്യാണം കഴിച്ച സമയത്തെ രീതിയായിരുന്നു, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ചോദിച്ചാൽ അറിയാം. തീർച്ചയായും റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാം മാറി. ദൈവമേ എന്നോട് ഇത് വേണമായിരുന്നു, ചിലർ ചോദിച്ചിട്ടുണ്ടാവാം ഇല്ലായിരിക്കാം. എന്നാലും നിങ്ങളും പല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചോദിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വീഴ് തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ദൈവം നയിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഈ സന്തോഷത്തിലെ മധുരത്തിൻ്റെയൊക്കെ ഈ യാത്രകളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സന്തോഷത്തിൻ്റെ മധുരത്തിൻ്റെയൊക്കെ നിമിഷങ്ങളൊക്കെ കഴിയും. അതിനുശേഷം ശരിക്കും റിയലായിട്ടുള്ള റോഷനെയും റിയലായിട്ടുള്ള സോണയും അതോടൊപ്പം തന്നെ ഈ രണ്ട് കുടുംബക്കാരെയും അടുത്ത് പരിചയപ്പെടാനും അവരുടെ പരസ്പരം നിന്ന് പരസ്പരം പറയുവാനും ഈ കുറവുകൾ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഈ ലോകത്തിലേക്ക് കടന്നു വരിക. അതിൽ ഓരോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വീഞ്ഞ് തീർന്നു പോകുന്നോ, എവിടെ വീഞ്ഞ് തീർന്നു പോകുമ്പോഴേക്ക് ഉത്തരം ഓടി ചെല്ലേണ്ടത് ആരുടെ പക്കലേക്കാണ്? വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മായിമ്മയുടെ അടുത്തേക്കല്ല, അമ്മായിപ്പൻ്റെ അടുത്തേക്കല്ല, പിന്നെ നിങ്ങൾ കടന്നു രണ്ടുപേരും ഒന്നിച്ച് മുട്ടുകുത്തി കടന്നു ചെല്ലേണ്ടത് ഈ കർത്താവിൻ്റെ അടുത്തേക്കാണ്. ഈ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അവൻ പരിശുദ്ധം പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ കടന്നു ചെല്ലാൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ്.
സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ ഒരു മനമായി തിരുമുൻപിൽ നിന്നിടുന്നു. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ അകതാരൊരുക്കിയിടുന്നു. പാപങ്ങളല്ലാതെ വേറൊന്നുമില്ല, തൃപ്പാതെ കാഴ്ചയായി നൽകിയിടുവാൻ. പാപങ്ങളല്ലാതെ വേറൊന്നുമില്ല, തൃപ്പാതെ കാഴ്ചയായി നൽകിയിടുവാൻ. പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമോദേശുനാഥൻ നമ്മേ വിളിച്ചിടുമ്പോ, ആ സ്നേഹവാത്സല്യമേറ്റുവാങ്ങാൻ ഉള്ളം കൊതിച്ചിടുന്നു. തിരുവോസ്തിരൂപനെ ആത്മാവിനുള്ളിൽ ആനന്ദധാരയായി വന്നിടണേ. തിരുവോസ്തിരൂപനെ ആത്മാവിനുള്ളിൽ ആനന്ദധാരയായി വന്നിടണേ. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ നിമിഷം, തിരുവോസ്തിരൂപൻ നനയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. ശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ.
വിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ നിന്റെ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. Oh,
Thank you.